हाय फ्रेंड्स, कॉलेज ऑफ कॉमर्स एंड साइंस के यूट्यूब चैनल के ऐवर्क्कुम स्वागत। एंटे पेर शमीम अब्दुल रशीद। नमुक फिजिक्स फस्ट चाप्टर आय यूनिट्स एंड मेजरमेंट्स आदि नाम कुछ पढ़ी अब बाकी भागलोट नाम आदमी पढ़ा रिवाइंड फस्ट नाम पढ़ी ए मेजरमेंट्स एंण यूनिट എന്താണ് മെഷർമെന്റ്സ് അഥവാ അളവുകൾ എന്ന് നാം പഠിച്ചു. അതിന്റെ യൂണിറ്റുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിച്ച അളവ് അല്ലെങ്കിൽ മെഷർമെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ആയ മലയാളത്തിൽ നീളം എന്ന് പറയും. ഈ ലെങ്തിന്റെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ലെങ്ത് പറയാനായിട്ട് നമ്മൾ ലോകവ്യാപകമായിട്ട് ഇന്റർനാഷണലി എല്ലാ രാജ്യത്തും ഉപയോഗിക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള മെഷർമെന്റിന്റെ ആ ഒരു യുണീക്ക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ലെങ്തിൻ്റെ മറ്റ് യൂണിറ്റുകളെ കുറിച്ച് പഠിച്ചു. ചെറിയ അളവുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ നിങ്ങൾക്ക് തന്നെ ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റുകളുണ്ട്. സെൻറ്റിമീറ്റർ, നിങ്ങളുടെ സെൻറ്റിമീറ്റർ സ്കെയിലൊക്കെ ഉപയോഗിക്കുന്നവരാണ്, സ്കെയിലുള്ളത് സെൻറ്റിമീറ്റർ. ആ സെൻറ്റിമീറ്ററിനെ പിന്നെയും ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മില്ലിമീറ്റർ, മില്ലിമീറ്റർ പിന്നെയും ചെറുതായി ചെറുതായി വരുമ്പോൾ അത് മൈക്രോമീറ്റർ ആയി മാറും, മൈക്രോമീറ്റർ പിന്നെയും ചെറുതായി 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 വരുമ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറുതായിട്ടുള്ള നാനോമീറ്റർ ആയിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് ലെങ്തിൻ്റെ ഹയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ അളവുകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ലെങ്തിൻ്റെ വലിയ ഒരു യൂണിറ്റാണ്. നമ്മളിപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ മീറ്ററിലോ ഒന്നും പറയില്ല. അതിന് പകരമായിട്ട് നമ്മൾ ആ ഹയറായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് കിലോമീറ്റർ എന്ന അളവാണ്. അതിനെ കെ എം എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു പറഞ്ഞു. കെ എം എമ്മും സ്മോൾ ലെറ്റർ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് കുറച്ചുകൂടി വലിയ ലെങ്തുകളെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട്. നമുക്കൊരു സ്റ്റാർ ഉണ്ട് സൺ എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഓൾ എനർജി സോഴ്സ് ആണ് സൺ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സണ്ണിൽ നിന്ന് നമ്മുടെ എർത്തിലോട്ടുള്ള അകലം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കിലോമീറ്ററിൽ പറയാൻ പറ്റും. കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ. എന്തോ കാരണമെന്ന് വെച്ചാൽ വളരെ ലോങ്ങർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കിലോമീറ്ററിൽ പറയുമ്പോൾ. നമ്മൾ കോടിക്കണക്കിന് കിലോമീറ്റർ എന്നോ അല്ലെങ്കിൽ കോടിയെക്കാട്ടിയും വലിയത് വലിയ വലിയ അളവുകളിൽ പറയേണ്ടി വരും. കോടിക്കണക്കിന് കിലോമീറ്ററും 37,43,500 എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു നമ്പർ എഴുതുക എന്ന് വെച്ചാൽ ഒരു 7 ഡിജിറ്റുള്ള നമ്പർ 8 ഡിജിറ്റായ കോടി ചെയ്യും. ഒരു 9 ഡിജിറ്റോ 10 ഡിജിറ്റോ അല്ലെങ്കിൽ 20 ഡിജിറ്റോ 30 ഡിജിറ്റോ ഉള്ള നമ്പറൊക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലി നമുക്ക് പറയാൻ പോസിബിൾ അല്ല, അത് വാങ്ങിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് ഡിസ്റ്റൻസ് അതായത് ഇപ്പോൾ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലവോ ഭൂമിയിൽ നിന്ന് ഒരു നമ്മുടെ ജൂപ്പിറ്ററിലോട്ടോ മാർസിലോട്ടുള്ളൊക്കെ അകലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാനറ്റ്സ് തമ്മിലുള്ള അകലോ ഒക്കെ പറയാൻ നേരത്തെ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഒരു പ്ലാനറ്റ് തമ്മിലുള്ള അകലോ ഒക്കെ പറയാൻ നേരത്തെ ഇറ്റ്സ് വിൽ ബി ലാർജർ ഡിസ്റ്റൻസസ്. സോ വി ഹാവ് ടു ടേക്ക് അനദർ മെഷർമെൻറ്റ് ഇൻ ടു ആക്ട്. അതായത് അങ്ങനെയുള്ള ഒരു മെഷർമെൻറ്റാണ് ഇത് നമ്മളിനി പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മളതിൽ പഠിക്കാനുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബിഗർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഓസ്ട്രോണോമിക്കൽ യൂണിറ്റിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ എ യു എന്ന് പറയാം. എ യു എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ യുവുമാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. ഒരിക്കലും സ്മോൾ ലെറ്റർ യൂസ് ചെയ്യരുത്. അപ്പോൾ ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എ യു എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ലെങ്തിൻ്റെ വളരെ ലാർജർ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. എ യു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ എ യു ഒരു ഡെഫിനിഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എർത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് സണ്ണിലേക്കുള്ള സൂര്യനിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഏതായിട്ട് എടുക്കുന്നത് ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓസ്ട്രോണോമിക്കൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. അത് മനസ്സിലായല്ലോ. സോ ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ നമ്പർ ആണ്. ഇറ്റ്സ് ദ ആവറേജ് ലെങ്ത് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. സോ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ് നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് 15 crore kilometers. അതായത് ഇറ്റ്സ് നമ്മളത് കൺവേർട്ട് ചെയ്യുകയാണ് ഈ ഓസ്ട്രോണോമിക്കൽ യൂണിറ്റിനെ നമ്മൾ
കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 15 കോടി കിലോമീറ്റർ വരും. ഇറ്റ്സ് അബൌട്ട് 15 crore kilometers. സോ ഓസ്മോമിക് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാവും. ഇറ്റ്സ് എ ലാർജർ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഹയർ ലെങ്ത്സ്, വിച്ച് ഈസ് ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ സ്റ്റാർ ഫ്രോം എ പ്ലാനറ്റ് ഓർ മാർസ് ടു എർത്ത് വാട്ട് എവർ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, ഓസ്മോമിക്കൽ യൂണിറ്റ് കിലോമീറ്ററിന് പകരം നമ്മൾ ഓസ്മോമിക്കൽ യൂണിറ്റ് യൂസ് ചെയ്യും. ഒരു എ യു എന്ന് പറയുന്നത്, ഒരു ഓസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15 crore kilometers ആണ്, 15 കോടി കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കാനുള്ളത് ഇറ്റ്സ് കുറച്ചുകൂടെ വലിയ ലെങ്ത് ആണ്, ലൈറ്റ് ഇയർ. സോ നമുക്ക് ഇനി പറയാനുള്ളത് രണ്ടാമത്തെ ഒരു വലിയ യൂണിറ്റിനെ കുറിച്ചാണ്, അത് ലൈറ്റ് ഇയർ എന്നാണ് അതിനെ പറയുന്നത്. നിങ്ങൾക്കറിയാം ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചെറിയ ഐഡിയ കിട്ടി കാണും. ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വൺ ഇയർ. അതായത് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ വൺ ഇയർ. വൺ ഇയർ കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. അപ്പോൾ അത് വളരെ വലിയൊരു ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ, വലിയൊരു ദൂരം ആയിരിക്കും അല്ലേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഒരു സെക്കൻഡിൽ, വൺ സെക്കൻഡിൽ, ജസ്റ്റ് വൺ സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 1, 2, 3, 4, 5. അപ്പൊ എത്രയായി, 300,000 ആയി, 3 lakh ആയി. 3 lakh kilometers ആണ് ഒരു സെക്കൻഡ് കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്നത്. 300,000 kilometers ഒരു സെക്കൻഡ് കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരം ഒന്ന് കണക്കാക്കി നോക്കി, അത് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, 60 × 3 lakh ചെയ്യുമ്പോൾ കിട്ടും 18 lakh എന്ന് കിട്ടും. പിന്നെയും കൂടെ കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് ഇപ്പോൾ പറഞ്ഞു, ഒരു മണിക്കൂർ കൊണ്ട് ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് മൾട്ടിപ്ലൈ നോക്കി, ഇറ്റ്സ് വിൽ ബി ബിഗർ അല്ലേ. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടും ഒരു മണിക്കൂർ കൊണ്ടും അല്ല പോട്ടെ 24 മണിക്കൂർ, ഒരു ദിവസം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് കണക്കാക്കി നോക്കി, ഒരു വർഷമാകുമ്പോൾ എത്രയാവും, 24 മണിക്കൂറാണ് ഒരു ദിവസം. അങ്ങനെ 365 ദിവസം കൊണ്ട്, അതായത് ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുമ്പോൾ വളരെ ഒരു ഹ്യൂമംഗസ് ആയിട്ടുള്ള ഒരു വലിയ എന്തായിരിക്കും, ഒരു ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഇയർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ലൈറ്റ് ഇയർ അപ്പോൾ വളരെ വലിയ ഒരു വാല്യൂ ആണല്ലേ. അപ്പോൾ നമ്മൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ ലെങ്തുകൾ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ലൈറ്റ് ഇയർ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ലൈറ്റ് ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈറ്റ് ഇയർ വെച്ചാൽ നമ്മൾ പാരലിറ്റിക് സെക്കൻഡ് എന്ന് പറയുന്ന കുറച്ചുകൂടി വലിയ യൂണിറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പാരാലിറ്റിക് സെക്കൻഡാണ് നമ്മളിപ്പോൾ പഠിക്കുന്നതിൽ. ഒരു പാരാലിറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പാർസെക്ക് എന്ന് പറയുന്നത്, ഇൻ ഷോർട്ട് അങ്ങനെ പാർസെക്ക് എന്ന് വിളിക്കാം. ഒരു പാർസെക്ക് എന്ന് പറയുന്നത് അബൌട്ട് 3.26 light years ആണ്. അതായത് ഏകദേശം 3.26 light years ആണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ പാർസെക്കിലെത്തി നിൽക്കുവാണ്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലെങ്ത് അല്ലെങ്കിൽ നീളത്തിൻ്റെ വലിയ യൂണിറ്റുകളെ കുറിച്ചാണ്. നമുക്ക് സൗരയൂഥത്തിലെ രണ്ട് ഗ്രഹങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സൗരയൂഥവും മറ്റേതെങ്കിലും ഗാലക്സി തമ്മിലുള്ള രണ്ട് ഗ്രഹങ്ങളുടെ അകലമൊക്കെ പറയുമ്പോഴും ആ ലെങ്ത് ഒക്കെ പറയാൻ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം, കിലോമീറ്ററിൽ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയ സംഖ്യ ആയിരിക്കുമല്ലേ, വളരെ വലിയ നമ്പർ ആയിരിക്കും. അപ്പം നമ്മൾ അത് പറയാനായിട്ട് ഇൻ ഷോർട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു ലെങ്തിൻ്റെ ഫോമുകളാണ്, കുറച്ചുകൂടെ വലിയ ലെങ്തിൻ്റെ ഫോമുകളാണ് ഏകദേശം നമ്മൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ചെയ്യൂ ലൈറ്റ് ഇയർ എൽ വൈ പാർസെക് പി സി എന്ന് മൂന്നെണ്ണം നമ്മൾ പഠിച്ചത്. അപ്പോൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എർത്തിൻ്റെ എർത്ത് മുതൽ സൺ വരെയുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ്, അത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ലൈറ്റ് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്, അത് ഒരു സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് 300,000 kilometers ആണ്. അപ്പോൾ വലിയ വളരെ വലിയൊരു സംഖ്യയായിരിക്കും നമുക്ക് കിട്ടുന്നതല്ലേ. മൂന്നാമത് നമ്മൾ പഠിച്ച് കുറച്ചുകൂടെ വലിയതാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് പാർസെക്ക് എന്നാണോ യൂണിറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 light years എന്ന് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ലെങ്തിൻ്റെ കാര്യങ്ങൾ. ലെങ്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. ആദ്യം ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. പിന്നെ ചെറിയ യൂണിറ്റുകളുണ്ട്, വലിയ യൂണിറ്റുകളുണ്ട്. ചെറിയ യൂണിറ്റുകൾ നമ്മൾ ആദ്യം പഠിച്ചു സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, ഏറ്റവും ചെറുത് നാനോമീറ്റർ. അതിനെ കൊണ്ട് ചെറിയ സംഭവങ്ങളുണ്ട്, അത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇനി സെൻറ്റിമീറ്റർ ഒക്കെ നമ്മൾ പഠിച്ചു, ചെറിയ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി വലിയ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാനായിട്ട് ആ ഒരു ദൂരം നോക്കാനായിട്ട് നമ്മൾ കിലോമീറ്റർ എന്ന് നമ്മൾ ഉപയോഗിച്ചു.
ഇനി വലിയ വലിയ ദൂരങ്ങൾ, അതായത് ഇപ്പോൾ ഒരു രണ്ട് പ്ലാനറ്റ്സ് തമ്മിലുള്ള അകലവും ഒരു സ്റ്റാറും മറ്റൊരു പ്ലാനറ്റ് തമ്മിലുള്ള അകലവും അല്ലെങ്കിൽ ഒരു സ്റ്റാറും എടുത്തും തമ്മിലുള്ള അകലവും ഒക്കെ നോക്കാൻ നേരത്ത് അത് നമുക്ക് കിലോമീറ്റർ പറഞ്ഞാലും നമുക്ക് പറയാൻ കഴിയുന്നേക്കാൾ വലിയ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ വളരെ കൂടുതൽ ഡിജിറ്റ് ഉള്ള ഒരു 20+ ഡിജിറ്റ് ഒക്കെ ഉള്ള സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് പറയാനായിട്ട് എളുപ്പത്തിന് വേണ്ടി നമ്മൾ മൂന്ന് യൂണിറ്റുകൾ വേറെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്, അതെന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് എർത്തിലോട്ടുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ്, അത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 300,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നത് വളരെ വളരെ വലുതായിരിക്കും. മൂന്നാമത് നമ്മൾ കുറച്ചുകൂടി വലിയ യൂണിറ്റിലാണോ പഠിച്ചു പാർസെക് അല്ലെങ്കിൽ പാരാലിറ്റിക് സെക്കൻഡ്. പാരാലിറ്റിക് സെക്കൻഡിന്റെ ഫുൾ ഷോർട്ട് ഫോം ആണെന്ത് പാർസെക് എന്ന് പറയുന്നത്, അത് ഏകദേശം 3.26 ലൈറ്റ് ഇയർ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയുമാണ് ലെങ്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മറ്റൊരു മെഷർമെന്റ് ആണ്, അതിനെ പറയുന്ന പേരാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് മറ്റൊരു മെഷർമെന്റിനെ കുറിച്ചാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെഷർമെന്റിന്റെ പേര് മാസ് എന്നാണ്. മാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും മാസ്. ഭാരം എന്ന് നമുക്ക് പറയാം, നിങ്ങളുടെ ഒരു ഈസിനെസിന് വേണ്ടി നമുക്ക് ഭാരം എന്ന് പറയാം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ചെറിയ ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ നോക്കിയപ്പോൾ mass of a substance is the measure of quantity of matter contained in it. അതായത് മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. അതായത് ഒന്ന് നോക്കാം, മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതായത് മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം. ദ്രവ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ മാറ്ററിന്റെ മൂന്ന് ഫോംസ് ആണ് നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. അപ്പോൾ ഭാരമുള്ള ഒരു നിശ്ചിത വോളിയം ഒക്യുപ്പൈ, ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം, ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയാം. മാറ്റർ മൂന്ന് ഫോമിലൊക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് എന്ന് നമ്മൾ പഠിച്ചു. സോ അപ്പോൾ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ബേസിക് യൂണിറ്റ്, ഇനി നമുക്ക് നമ്മൾ നേരത്തെ മെഷർമെന്റ് ആയിട്ടുള്ള ലെങ്ത് പഠിച്ച് നോക്കുന്നത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണെന്ന് പറയും. ഇവിടെ മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, ഇറ്റ്സ് കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറയും നിങ്ങൾ ഇൻഷോർട്ട് അതിനെ kg എന്ന് വിളിക്കും. kg സ്മോൾ ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ സാധാരണ ഗതിയിൽ മാസ് എന്ന് പറയുന്ന ടൈമിന് ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾ സാധാരണ കടയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വെയിറ്റ് ഉള്ള സാധനങ്ങൾ, ഭാരമുള്ള സാധനങ്ങൾ എങ്ങനെ മേടിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത്ര കിലോഗ്രാം സാധനം തരാൻ പറയുമല്ലേ, അല്ലെങ്കിൽ ഇത്ര ഗ്രാം സാധനം തരാൻ പറയുമല്ലേ. അപ്പോൾ മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, കിലോഗ്രാം ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിലാണ്, kg യിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാസിന്റെ മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, കിലോഗ്രാം ആണ്. മാസിന്റെ മറ്റ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാം, മാസിന്റെ കിലോഗ്രാമിന് തൊട്ട് താഴെയുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഗ്രാം. നിങ്ങൾ കൺവേർഷൻ ഒക്കെ ചെറിയ ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുള്ളതാണ്, മാത്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ കിലോഗ്രാം നമ്മൾ പറഞ്ഞു, ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു, അതിനേക്കാളും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രാം. ഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ നമുക്കറിയാം സ്മോൾ ജി കൊണ്ടാണ് ഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം, ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ മാസിനെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്സിൽ ഒരെണ്ണമാണ് ഗ്രാം എന്ന് പറയുന്നത്. ചെറിയ യൂണിറ്റുകളാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. ഗ്രാമിനെയും കാട്ടിയും ചെറിയ യൂണിറ്റ് നമ്മൾ പറയുന്നുണ്ട് മില്ലിഗ്രാം. ഏതാണ് മില്ലിഗ്രാം, ആ ഗ്രാമിനുള്ള അതിനെക്കാട്ടിയും ചെറിയ യൂണിറ്റ് പറയുമ്പോൾ ഒരു പേപ്പറിന്റെ വെയിറ്റ് ഒക്കെ, നമ്മൾ ഒരു ഷീറ്റ് പേപ്പറിന്റെ വെയിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്കത് എന്തിൽ പറയാം, ഗ്രാമിൽ പറയാം. ഗ്രാമിനെക്കാട്ടിയും ചെറിയ വെയിറ്റ് ആയിരിക്കും, ഭാരം കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ എന്ത് പറയും, മില്ലിഗ്രാമിൽ പറയും. മില്ലിഗ്രാം എന്ന് പറയുന്നത് പിന്നെ ചെറുതായിരിക്കും, 10³ ഗ്രാം ആണ് മില്ലിഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രാമിനെ 1000 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടും, അതായിരിക്കും മില്ലിഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു കിലോഗ്രാം പഠിച്ചു, ബേസിക് യൂണിറ്റ് ആണ്. രണ്ടാമത് പഠിച്ചു ഗ്രാം പഠിച്ചു, മൂന്നാമത് നമ്മൾ മില്ലിഗ്രാം പഠിച്ചു. ഇനി നമുക്ക് വലിയ യൂണിറ്റുകളിലോട്ട് പോവാം. വലിയ യൂണിറ്റിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് ക്വിന്റൽ. ക്വിന്റൽ എന്ന് പറയുന്നത് മാസിന്റെ വലിയൊരു യൂണിറ്റ് ആണ്. ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഏകദേശം
ഏകദേശം അല്ല ഇറ്റ്സ് ആക്യുറേറ്റ്ലി 100 kilograms ആണ്. അപ്പോൾ ഒരു ക്വിൻറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ചാൽ, ഒരു ക്വിൻറ്റൽ എന്ന് പറഞ്ഞാൽ 100 kg ആണ്, 100 kilograms ആണ്. ക്വിൻറ്റലിന്റെ സ്പെല്ലിംഗ് QUINTA എല്ലാം. അപ്പോൾ മാസിന്റെ വലിയൊരു യൂണിറ്റ് ആണ് ക്വിൻറ്റൽ എന്ന് പറയുന്നത്. ഒരു ക്വിൻറ്റൽ എന്ന് പറയുന്നത് എന്താ എത്രയാണെന്ന് വെച്ചാൽ 100 kilograms ആണ്. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ് ടൺ എന്ന് പറയുന്നത്. മാസിന്റെ വലിയ മറ്റൊരു യൂണിറ്റ് ആണ് ടൺ. നിങ്ങൾ ഈ കണ്ടെയ്നറിൽ ഇത്ര ടൺ സാധനം എത്തി, ഇത്ര ടൺ ഭക്ഷ്യധാന്യം എത്തിച്ചു. ഇപ്പോഴത്തെ നിങ്ങൾക്ക് സിറ്റുവേഷൻ അറിയാം, ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഇപ്പം ഇത്ര കണ്ടെയ്നർ അരി കേരളത്തിലേക്ക് എത്തി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ ഇത്ര ടണ്ണായിരുന്നു, 10,000 ടണ്ണരി എത്തി, 100,000 ടണ്ണരി എത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൺ എത്രയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ടൺ എന്ന് പറയുന്നത് 1000 kilograms ആണ്, 1000 kilograms ആണ് ഒരു ടൺ എന്ന് പറയുന്നത്. പറയില്ലേ ഒരു കാർ, ഒരു വലിയ ബസ്സിന്റെ ഭാരം എന്ന് പറയുന്നത് 6 ടണ്ണാണെന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 6 ടണ്ണാണെന്ന് പറഞ്ഞാൽ 6000 kilograms ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആനയുടെ ഭാരം എന്ന് പറയുന്നത് 3 ടണ്ണാണ് അല്ലെങ്കിൽ 4 ടണ്ണാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 4000 kilograms ഭാരം. ഒരു ക്വിൻറ്റൽ എന്ന് പറയുന്നത് 100 kilograms ആണ്. അതുപോലെ ഒരു ടൺ എന്ന് പറയുന്നത് വലിയ യൂണിറ്റ് ആണ്, കുറച്ചുകൂടെ വലിയ യൂണിറ്റ് ആണ്. ഒരു ടൺ എന്ന് പറയുന്നത് 1000 kilograms ആണ്. അപ്പൊ നമ്മൾ യൂണിറ്റുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്റെ യൂണിറ്റാണ്? മാസിന്റെ യൂണിറ്റുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. മാസിന്റെ മറ്റു യൂണിറ്റുകൾ എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റുകളുണ്ട്, ഗ്രാം ഉണ്ട്, മില്ലിഗ്രാം ഉണ്ട്. ഗ്രാമിനെ കാട്ടിയും ചെറിയ യൂണിറ്റാണ് മില്ലിഗ്രാം. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് പറഞ്ഞാൽ എന്താണ്? വലിയ യൂണിറ്റുകളാണ്. കിലോഗ്രാമിനെ കാട്ടിയും വലിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 kilograms എന്ന് പറയുന്നത് ഒരു ക്വിൻറ്റലാണ്. അതുപോലെ 1000 kilograms എന്ന് പറയുന്നത് ഒരു ടണ്ണാണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് കിലോഗ്രാമിനനുസരിച്ച് ഈ യൂണിറ്റുകളെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇത്. ലെങ്കിൽ നമ്മൾ മീറ്ററിനനുസരിച്ച് മറ്റ് യൂണിറ്റുകളെ മാറ്റിയതുപോലെ തന്നെ ഇത് കിലോഗ്രാം അനുസരിച്ച് നമുക്ക് ഈ യൂണിറ്റുകൾ ഒന്ന്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ജസ്റ്റ് ഒരു കൺവേർഷനാണ്. നമ്മൾ ലെങ്ത് കൺവേർട്ട് ചെയ്തതുപോലെ തന്നെ ലെങ്തിനെ ബേസിക് യൂണിറ്റായ മീറ്ററിലോട്ട് മറ്റ് യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെറിയ രീതിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കിലോഗ്രാമിനനുസരിച്ച് മറ്റ് യൂണിറ്റുകളെ ചെറുതിനെയും വലുതിനെയും ഒന്ന് മാറ്റി നോക്കാം. അപ്പൊ നമുക്കറിയാം ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 1/10 lakh kilograms ആണ്. അതായത് 1 എത്ര പൂജ്യം നോക്കിയേ, 6 0. അതായത് 1 milligram എന്ന് പറയുന്നത് 1 kilogram പത്ത് 10 lakh കഷ്ണങ്ങളാക്കിയാൽ എത്ര കാണും, അതിൽ ഒരു കഷ്ണം എത്ര കാണും, അതാണ് 1 milligram. എങ്ങനെ പറയാം, 1 kilogram എന്ന് പറയുന്ന സംഭവം, 1 kilogram എന്ന് ഉള്ള ഒരു വസ്തുവിനെ 10 lakh പീസ് ആക്കി, നിങ്ങൾ 10 lakh കഷ്ണങ്ങളാക്കി എന്ന് വെക്കുക, അതിൽ ഒരു കഷ്ണമായിരിക്കും എന്ത്, 1 milligram എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1/10 lakh എന്ന് ഞാനിവിടെ ഇത് കിലോഗ്രാമിൽ എഴുതി. അതായത് 1 kilogram എത്ര കഷ്ണങ്ങളാക്കി മാറ്റി, 10 lakh കഷ്ണങ്ങളാക്കി മാറ്റി. ഇനി ഈ 10 lakh നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 1/0 പറഞ്ഞു 1, 2, 3, 4, 5, 6 0 ഉണ്ടെങ്കിൽ 10^6 എന്ന് എഴുതാം. 1/10^6 എന്ന് എഴുതാം. 10^6 kg എന്ന് നമുക്ക് എഴുതാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ് 10^6 എന്ന് എങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സീറോസ് എണ്ണി നോക്കുക, അത് റൈസ്റ്റ് കൊടുക്കുക. ഉദ്ദേശിക്കുന്നത് 10 എത്ര തവണ ഗുണിക്കുന്നു എന്നാണ്, 10 6 തവണ ഗുണിക്കുന്നു എന്നാണ്. ഏതുകൊണ്ട് തന്നെ 10 കൊണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് 6 തവണ ഗുണിക്കുന്നു എന്നാണ് അതിനർത്ഥം. 10 × 10 × 10 × 10 × 10. ഇനി ഈ 1/10^6 kg 10^6 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, അതിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അതിനൊരു സൈൻ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കുന്നു, 10^6 എന്ന് പറഞ്ഞാൽ 10^-6 kg ആയിട്ട് മാറും. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 1 kilogram 10 lakh കഷ്ണങ്ങളാക്കിയാൽ അതിൽ 1 kg എത്ര വരും, അത്രയേ ഉള്ളൂ 1 mg. വളരെ ചെറുതാണ് 1 milligram എന്ന് പറയുന്നത്. ഇനി അതിനെ നമുക്ക് 1/10^6 kg എന്ന് എഴുതാം. കാരണം ഇവിടെ 6 0 ഞാൻ 10^6 എന്ന് എഴുതിയത്. ഇതിപ്പോ ഡിനോമിനേറ്ററിലാണ് ഈ 10^6 കിടക്കുന്നത്. നമുക്ക് എപ്പോഴും ന്യൂമറേറ്ററിലായിരിക്കണം 10 പവേഴ്സ് ഉള്ളത്, നമ്പർ കിടക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ഇതിന് സൈൻ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പൊ 10^6 എന്ന് പറഞ്ഞാൽ 10^-6 എന്നാണ് മാറും. ഈ 1/10^6 അതിന്റെ അത് തന്നെയാണ് എന്ത്, 10^-6. ഇനി നമുക്ക് 1 gram നോക്കാം. നമുക്കറിയാം 1000 gram ആണ് 1 kilogram എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് 1 gram എന്ന് പറയുന്നത് 1/1000 kilogram ആയിരിക്കും. അതായത് 1 kilogram 1000 kashnangalaki മാറ്റിയാൽ അതിൽ 1 kashnamayirikkum 1 gram എന്ന് പറയുന്നത്. 1 kilogram 1000 kashnangalaki മാറ്റിയാൽ അതിൽ 1 kashnamayirikkum എന്ത്,
ഒരു ഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ അതുപോലെ തന്നെ ഒന്ന് സൈൻ കൺവേർട്ട് ചെയ്തേക്കാം. 1/ എത്ര 1000 എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എത്ര പൂജ്യങ്ങളും? 3 പൂജ്യം കിലോഗ്രാം. അതായത് 1 കിലോഗ്രാമിനെ 1000 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ അതിലൊരു കഷ്ണമായിരിക്കും എന്ത്? 1 ഗ്രാം എന്ന് പറയുന്നു. ഇനി ഈ 1000 നമുക്ക് എങ്ങനെ എഴുതാം? മൊത്തം 3 പൂജ്യങ്ങളാണ്. അപ്പൊ 10^3 kg എന്ന് എഴുതാം. 10^3 kg എന്ന് എഴുതാം. അപ്പോൾ 1/10^3 kg. ഇനി ഈ 10^3 kg നമുക്ക് 10^-3 kg എഴുതാം. എങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ 1/10^3 ഡിനോമിനേറ്റർ കടന്നു ന്യൂമറേറ്ററിലോട്ട് പോകാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് തിരിച്ച് എഴുതുക. അപ്പം സൈൻ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പം 10^3 - 3 kg. ചെറിയ യൂണിറ്റുകളാണ്, ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരത്തെ ലെങ്തിൽസ് ആയാലും ഇതിലെ ഇപ്പം മാസിലായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. ചെറിയ യൂണിറ്റുകളാണെങ്കിൽ അതിനെ 10^2 അതായത് റൈസ് ടു മൈനസ് ആയിരിക്കും. അപ്പോഴും നിങ്ങൾ മൈനസ് എന്ന് മനസ്സിലാക്കാം. അത് ചെറിയ യൂണിറ്റാണ്. ഇനി ഒരു ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ത്, 100 കിലോഗ്രാം ആണ് ഒരു ക്വിന്റൽ. എന്റെ സമയം കൺവെർഷനൊന്നും കാര്യമില്ല. 100 എന്ന് പറഞ്ഞാൽ 10^2 kg ആണ്. ഡയറക്റ്റ് എഴുതാം. കാരണം ഡിനോമിനേറ്ററിലല്ല കിടക്കുന്നത്, അംശത്തിലല്ല കിടക്കുന്നത്, സോറി ചെറുപ്പത്തിലല്ല കിടക്കുന്നത്, ഇത് ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്, ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത്. അതായത് ആ നമ്പർ അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സൈൻ കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമോ തിരിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് 10^2 kg തന്നെ എഴുതാം. ഇനി ഒരു ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 1000 കിലോഗ്രാം ആകുമ്പോൾ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം ഉണ്ട്. അപ്പൊ 10^3 kg. ഇവിടെ നെഗറ്റീവ് സൈൻ ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കാം, അത് വലിയ യൂണിറ്റുകളാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഇത്രയാണ് സൈൻ കൺവേർഷൻ എന്ന് പറയുന്നത്. മെഷർമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മെഷർമെന്റ് ലെങ്തിന്റെ പല ചെറിയും ചെറുതും വലുതും ആയിട്ടുള്ള ലെങ്തിന്റെ മെഷർമെന്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്തു, കിലോഗ്രാമിലെ ബേസിക് യൂണിറ്റിലോട്ട് മാറ്റി. അപ്പൊ നോക്കി 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 10^-6 kg എന്ന് കിട്ടി. 1 ഗ്രാം എന്ന് പറയുന്നത് 10^-3 kg എന്ന് കിട്ടി. 1 കിൻഡൽ എന്ന് പറയുന്നത് 10^2 kg എന്ന് കിട്ടി. 1 ടൺ എന്ന് പറയുന്നത് 10^3 kg എന്ന് കിട്ടി. നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയേ ഉള്ളൂ. മാസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ അതിന്റെ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിലുള്ള എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് മാസ് എന്ന് പറയുന്നത്. നമുക്ക് മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണെന്ന് പഠിച്ചു. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് kg എന്നാണെന്ന് പഠിച്ചു. മറ്റു യൂണിറ്റുകൾ നമ്മൾ പഠിച്ചു, ഗ്രാം പഠിച്ചു, മില്ലിഗ്രാം പഠിച്ചു, ക്വിന്റൽ പഠിച്ചു, പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ടണ്ണും പഠിച്ചു. വലിയ യൂണിറ്റുകളാണ് ഈ ടണ്ണും ക്വിന്റലും, ചെറിയ യൂണിറ്റുകളാണ് ഗ്രാമും മില്ലിഗ്രാം എന്ന് പഠിച്ചു. അതിന്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ചാപ്റ്ററുകൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കാൻ ശ്രമിക്കുക. തന്നിട്ടുള്ള നോട്ട്സ് വായിച്ച് നോക്കുക. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ശ്രദ്ധിക്കുക. കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ എല്ലാ സ്റ്റുഡൻസും വീട്ടിൽ തന്നെ ഇരിക്കുക. മാക്സിമം നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ മാസ്ക് ധരിക്കുക. മറ്റുള്ളവരിൽ നിന്നും സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ലെങ്കിൽ സാമൂഹ്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. പുറത്ത് പോയാലോ അല്ലെങ്കിൽ മറ്റ് അപരിചിതമായോ അല്ലെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട് വന്നാലോ നിങ്ങളുടെ കൈകൾ വൃത്തിയായി 20 സെക്കൻഡ് കഴുകുക. സാനിറ്റൈസറോ ഹാൻഡ് വാഷോ ഉപയോഗിക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.